മന്ത്രിയാകുന്നതിന് വളരെ മുൻപ് തന്നെ വിവാദ നായകനാണ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. മന്ത്രിയായി കഴിഞ്ഞ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയ മന്ത്രിയും ഒരുപക്ഷെ ജലീൽ തന്നെയായിരിക്കും. യൂണിവേഴ്സിറ്റി മാർക്കദാനം, ബന്ധു നിയമനം തുടങ്ങിയവ കഴിഞ്ഞ് ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ വരെ എത്തി നിൽക്കുന്നു ഡോക്ടറേറ്റ് ധാരിയായ കെ ടി ജലീലിൻ്റെ മന്ത്രിപ്പണി. ഇങ്ങനെ വിവാദങ്ങളുടെ കളിത്തോടനായ ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഡോക്ടറേറ്റിനെ ചൊല്ലിയും വലിയ വിവാദം നടക്കുന്നുണ്ട്. അത് കോപ്പിയുടെയാണെന്നാണ് പ്രധാന ആരോപണം. തത്വമ ന്യൂസ് നേരത്തെ അതിനെപ്പറ്റി വിശദമായ വാർത്ത നൽകിയതുമാണ്. അതായത്, ജലീലിൻ്റെ പി എച്ച് ഡി വിവാദത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. മന്ത്രിയുടെ പി എച്ച് ഡി പ്രബന്ധം പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കണമെന്ന് ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി എന്നാണ് പുറത്തുവരുന്ന വിവരം. ജലീലിൻ്റെ പ്രബന്ധം മൗലികമല്ല, കോപ്പിയുടെയാണ്, നിറയെ അക്ഷരത്തെറ്റാണ് എന്നൊക്കെയാണ് പരാതി. അതായത്, പലരുടെയും ഉദ്ധരണികൾ അക്ഷരത്തെറ്റുകളോടെ പകർത്തി എഴുതിയ പ്രബന്ധം സമർപ്പിച്ചാണ് ജലീൽ പി എച്ച് ഡി നേടിയതെന്നും പ്രബന്ധം വിദഗ്ധ സമിതിയെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. പ്രബന്ധത്തിൽ വ്യാകരണ പിശകുകളുടെ കൂമ്പാരമാണെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ പറയുന്നു. മലബാർ ലഹളയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അലി മുസ്ലിയാരുടെയും പങ്കിനെക്കുറിച്ചാണ് ജലീൽ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത്. 2006 കെ ടി ജലീലിന് ഡോക്ടറേറ്റ് കിട്ടിയത്. സിൻഡിക്കേറ്റ് നിലവിലില്ലാതിരുന്ന പ്രത്യേക കാലയളവിൽ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം കെ രാമചന്ദ്രൻ നായർ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ജലീലിന് അന്ന് ഡോക്ടറേറ്റ് നൽകിയത് എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. ഗവേഷണ ഫലം സാധൂകരിക്കാൻ ജലീൽ ഉപയോഗിച്ചിട്ടുള്ള ഉദ്ധരണികളിൽ പലതും വിഷയമായി ബന്ധമില്ലാത്തതാണ്. ഇവയ്ക്ക് വേണ്ട സൂചികകൾ ഉപയോഗിച്ചിട്ടില്ല. പ്രബന്ധം പകർത്തിയെഴുതിയതാണ് എന്ന ആരോപണം ഒഴിവാക്കാൻ ഉദ്ധരണികൾ വളച്ചൊടിച്ചാണ് കാണിച്ചിരിക്കുന്നത് എന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഗവേഷകന്റേതായ മൗലിക സംഭാവനകളൊന്നും പ്രബന്ധത്തിലില്ല. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും മുൻനിര നേതാക്കളായിരുന്നവരെക്കുറിച്ച് പുതുതായി ഒരു ഗവേഷണ പഠനവും നടത്തിയിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രബന്ധത്തിൽ കോപ്പിയടിക്കാതെ എന്തെങ്കിലും സ്വന്തമായി പറഞ്ഞിട്ടുള്ളത് ആദ്യ അധ്യായത്തിലും അവസാനത്തെ അധ്യായത്തിലുമാണ്. ഈ ഭാഗങ്ങളിൽ അക്ഷരത്തെറ്റുകളുടെയും വ്യാകരണ പിശകുകളുടെയും പൂരപ്പറമ്പാണത്രേ. വാചകങ്ങൾ നേരായ ഖണ്ണയിൽ അല്ല എന്നും പ്രയോഗങ്ങളും ശൈലികളും കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഗവർണർക്ക് നൽകിയ പരാതിയിൽ അക്കമിട്ട് പറയുന്നു. എന്തായാലും ഗവർണർ ഇക്കാര്യം വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഗവർണർ ഈ ഉത്തരവിട്ട അതേ ദിവസം തന്നെ ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. എന്തായാലും കെ ടി ജലീലിന് ഇപ്പോൾ നല്ല സമയമാണ്. ഓണത്തിന് മുഖ്യമന്ത്രി കൊടുത്തുവിട്ട പായസത്തിലൂടെയാണ് ജലീലിന് ഈ ഭാഗ്യമെല്ലാം വന്നു കയറിയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന അടക്കം പറച്ചിൽ. വെബ്ഡെസ്ക് തത്വമായി.